തമിഴ്നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കഴിഞ്ഞ ദിവസം അവിസ്മരണീയമായ ഒരു യാത്രയയപ്പ് കിട്ടി. മലയാളിയായ പ്രദീപ് വി ഫിലിപ്പ് ഐ പി എസിന്. അതിനു പിന്നിലെ ഒരു കഥയുണ്ട്, അതറിയാം. 30 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ധരിച്ച തൊപ്പിയാണിത്. ഇതിനെന്ത് കാര്യമെന്നല്ലേ, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഈ തൊപ്പിക്കുണ്ട്. നമ്മുടെ പഴയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിവസം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് വി ഫിലിപ്പ് ധരിച്ച തൊപ്പിയാണ്. പ്രദീപ് വി ഫിലിപ്പിന് കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് ഗംഭീരമായ ഒരു യാത്രയയപ്പ് നൽകി. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. അതിൻ്റെയും ഈ തൊപ്പിയുടേതെല്ലാം വിശേഷങ്ങളിലേക്ക്. ഈ തൊപ്പി ഞാൻ എൻ്റെ കാഞ്ചീപുരം പോസ്റ്റിങ്ങിൽ ഉപയോഗിച്ച തൊപ്പിയാ. ഈ തൊപ്പി ഇട്ടുണ്ടാ ഞാൻ അന്ന് May 21, 1991 ആ സ്പോട്ടിക്ക് പോയേ. ആ ഈ തൊപ്പി ഇട്ട സമയത്താണ് എക്സ്പ്ലോഷൻ ഉണ്ടായി. രാജീവ് ഗാന്ധി അതിൽ മരിച്ചുപോയി. ഞാനും ഒത്തിരി ഇഞ്ചേർഡായി. ഒരു 18 പേര് അവിടെ മരിച്ചുപോയി. 40 പേര് ഇഞ്ചേർഡായി. അപ്പോൾ ഇത് വേൾഡിലെ ഒരു സെൻസേഷണൽ അസാസിനേഷനാണ്, ഫസ്റ്റ് ഹ്യൂമൻ ബോംബ് അസാസിനേഷൻ. അപ്പോൾ എനിക്കിതൊരു ഇതൊരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഥവായത്, എൻ്റെ കഥയുടെ ഒരു കഥവായത്. അപ്പോൾ ഇത് ഈ കഥ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെമ്മറീസും എല്ലാം ഓപ്പണാവുന്നത്. അപ്പോൾ ഈ 34 വർഷമായിട്ട് ഞാനിത് തിരിച്ചെൻ്റെ കൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ നെയിം പ്ലേറ്റ്. അപ്പോൾ ഞാൻ മരിച്ചായിരുന്നെങ്കിൽ ഇതിന് ഒരു ഹിസ്റ്റോറിക് വാല്യൂ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ. ഇത് എവിടെയായിരുന്നു, ഇതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം കൂടി ഒന്ന് പറയുമോ സാറേ? ഇത് ആ സ്പോട്ടിലുള്ള എല്ലാ ഐറ്റം ആദ്യം കളക്ട് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ ടീം. ആദ്യം CBCID ആയിരുന്നു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അവർ ഇത് സെൻസിറ്റീവ് കേസും ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസും നാഷണൽ ഇമ്പോർട്ടൻസും ഉള്ള കേസ് വന്നുകൊണ്ട് ഈ ഓബ്ജക്ട്സ് എനിക്കറിയാം ഈസിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എനിവേ ഞാനൊരു പ്രെയർ, ഐ മെയ്ഡ് എ പ്രെയർ ടു ദി ജഡ്ജ് ആൻഡ് ഞങ്ങളുടെ വക്കീൽ നല്ല ആർഗ്യൂ ചെയ്തു ദാറ്റ് ഇത് എൻ്റെ ബ്ലഡ് സ്വെറ്റ് ടോയിൽ ആൻഡ് ടിയേഴ്സാണ്, അതിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ എനിക്ക് ഈ 30-ാം തീയതി ഞാൻ റിട്ടയറാവുന്ന മുമ്പേ എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഗ്രേറ്റ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിട്ടുന്നത്, അങ്ങനെ അത് കിട്ടി. സാർ, ഏതാണ്ട് 30 വർഷം കഴിയാണ് ആ സംഭവം നടന്നിട്ട്. ആ ദിവസം ഒന്ന് ഓർത്ത് പറയാം. ആ ദിവസം എൻ്റെ മനസ്സിൽ എപ്പമുണ്ട്. ഞാൻ എപ്പം റിവ്യൂ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റാണ്, എൻ്റെ ജീവിതമേ ഡയറക്ഷൻ മാറ്റിയ ഒരു ഇൻസിഡൻ്റാന്നുകൊണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം ചെക്കിങ് ചെയ്ത് സ്റ്റെറൈൽ സോൺ എല്ലാം ചെക്ക് ചെയ്ത് ചില പെണ്ണുങ്ങൾ ഞങ്ങളിവിടുത്തെ ഓർഗനൈസേഴ്സാണ്, ഞങ്ങളുടെ പ്രസിഡൻറ്റാണ് വരുന്നതെന്ന് അവൻ പറഞ്ഞു. നിങ്ങളുടെ പ്രസിഡൻ്റായിരിക്കും, പക്ഷേ ഇത് സ്റ്റെറൈൽ ഏരിയ ഇവിടെ നിൽക്കാൻ പാടില്ല. അവർ ആക്ച്വലി സ്റ്റേറ്റ് ഓർഗനൈസറായിരുന്നു, നാഷണൽ ഓർഗനൈസർ, സ്റ്റേറ്റ് ഓർഗനൈസർ പാർട്ടിയുടെ. രാജീവ് ഗാന്ധി ആളുകളുടെ അടുത്ത് നിൽക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഈ എൽബോയിൽ ഇങ്ങനെ ആ സ്ത്രീയുടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പോൾ ആ ലേഡിയുടെ തൊപ്പി താഴെ വീണു. അപ്പം ആ റിലാക്സ് എന്ന് പറഞ്ഞു, അതായിരുന്നു ലാസ്റ്റ് വേർഡ്. അത് എവിഡൻസിൽ വന്നിട്ടുണ്ട്. അതിനകം ആ ആൾക്കാരുടെ ഇടയ്ക്കൊന്ന് ആ അസാസിൻ മുമ്പോട്ട് വന്ന് ഗാർലൻഡ് ഇടുന്ന പോലെ കാണിച്ചിട്ട് ബെൻഡ് ചെയ്ത് അതെല്ലാം അവർ റിഹേഴ്സൽ ചെയ്തേ ഡ്രൈ റൺ. ഈ സ്വിച്ച് പ്രസ് ചെയ്തു, പ്രസ് ചെയ്ത ഉടനെ ബോംബ് പുറയിലുണ്ടായിരുന്നു. ബോംബ് ഭയങ്കര പവർഫുൾ ബോംബാണ്, അത് വെടിച്ചു. അപ്പോൾ അതിൽ 18 പേര് VIP അസാസിനും ഉൾപ്പെട്ട് 16 പേര് മരിച്ചുപോയി. ആൻഡ് ഞാൻ വളരെ അടുത്തായിരുന്നു, 3 അടി ദൂരത്തിൽ മുമ്പേ നടക്കുമായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാൻ തൂക്കി എറിഞ്ഞ് കീഴെ വീണ് അൺകോൺഷ്യസ് ആയിരുന്നു ആദ്യം. പക്ഷേ ഞാൻ ആ സമയത്ത് 30 വയസ്സ് പോലും ആയില്ല. അപ്പോൾ എഴുപ്പം അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് നമ്മൾ വെച്ചൊരു ഡ്രീമാണ്, നൈറ്റ് മെയറാണ്. നോക്കുമ്പോൾ രക്തം മുഖത്ത്, കൈയെല്ലാം ഒരു ബോളിൻ്റെ ഊട്ട് ഷേപ്പില്ലാതെ, കൈയും കാലും എല്ലാം ഇഞ്ചേർഡ്. ഇങ്ങനോ ബാഡ് ഇൻസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് അതേപ്പറ്റി ഒന്ന് കാണണ്ട. പക്ഷേ ഞാൻ ഇതെല്ലാം റിക്കവർ ചെയ്ത് ലൈഫിൽ എനിക്ക് പല ജയങ്ങൾ കിട്ടിയതുകൊണ്ട് ഇതെനിക്കൊരു സിമ്പിൾ ഓഫ് വിക്ടറിയാണ് ചിഹ്നം. ഈ ക്യാപ്പും ഇതും എൻ്റെ ഒരു സിമ്പിളാണ്. അതാണ് ആ വൈകാരിക അടുപ്പത്തിൻ്റെ കാരണം. ആ അതാ കാരണം. ഈ ഇപ്പോഴും ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഞാനിപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡാണ്. എൻ്റെ ബോഡീൻ്റെ അകത്ത് 100 സ്റ്റീൽ പെലറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ തമാശന പറയും,
അലൽ ചോദിക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ അസുഖമുണ്ടോ എന്ന് ഒരു സിമ്പത്തിയിൽ ചോദിക്കും. അപ്പോൾ എനിക്ക് ഒരു അകത്തൊരു ദേഷ്യമായിരുന്നു. അതാണ് പറയുന്നത്, ഞാൻ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡാണ്, തമിഴ്നാട് കിക്ക് ബോക്സിങ് അസോസിയേഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഇങ്ങനെ പല സ്പോർട്ടിങ് എല്ലാ ദിവസവും 2 മണിക്കൂർ ഫിസിക്കൽ ആക്ടിവിറ്റി, 2 മണിക്കൂർ സ്പിരിച്വൽ ആക്ടിവിറ്റി, 2 മണിക്കൂർ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. അപ്പോൾ എൻ്റെ ബുക്ക് അതിൻ്റെ റിസൾട്ടായി, ഫിലിപ്പിസംസ് 333 ഫിലിപ്പിസംസ് ടു മാക്സിമൈസ് യുവർ ലൈഫ്. ഒരു വൈകാരികമായ യാത്രയയപ്പ് ലഭിച്ചു, ഇനിയും ഒരുപാട് കാലം മുന്നിൽ നിൽക്കുകയാണ്. സാർ പറഞ്ഞു പുസ്തക എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇനിയൊരു 30 ബുക്ക് ഒരു 3-6 മാസത്തിനകം എഴുതാൻ പോവാ. എഴുതി കഴിഞ്ഞ ബുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഇൻസിഡൻറ്റിനെ പറ്റി ഒരു ബുക്ക്, ഒരു സർവൈവേഴ്സ് അക്കൗണ്ട് ആരും എഴുതാൻ പറ്റില്ല. പലരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ആംഗിളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ മാത്രം വിറ്റ്നസ് ആൻഡ് സർവൈവറാണ്. അതും റിസർച്ച് ചെയ്തിട്ടുണ്ട്, അത് എഴുതാൻ പോവാ. എന്തായാലും പുസ്തകം എഴുത്ത് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. എല്ലാ ആശംസകളും. വളരെ നന്ദി. താങ്ക് യു.